എട്ടു നോമ്പു നോറ്റു കൃപ നേടുവാനായി ദൈവമാതാവിനോടൊപ്പം നമുക്കൊന്നിച്ചു ദൈവത്തെ വാഴ്ത്താം. ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ജോബിന്റെ പുസ്തകം 35:9-10-11 വാക്യങ്ങൾ. മർദ്ദനങ്ങളുടെ ആധിക്യം നിമിത്തം മനുഷ്യർ നിലവിളിക്കുന്നു, ശക്തരുടെ കരം നിമിത്തം അവർ സഹായത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു. മർദ്ദനങ്ങൾ ഏറുന്നതനുസരിച്ച് മനുഷ്യൻ നിലവിളിച്ച് ശബ്ദമുയർത്തുന്നു. ശക്തരുടെ കരം വേദനയും ഭാരവും നൽകുമ്പോൾ അവർ സഹായത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു. എന്നാൽ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ പകരുന്നവനും മൃഗങ്ങളെക്കാൾ ബുദ്ധിയും ആകാശപ്പറവകളെക്കാൾ അറിവും നൽകുന്ന എന്റെ സൃഷ്ടാവായ ദൈവം എവിടെയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, നീ ചോദിക്കുന്നില്ല. ഒരുപാട് നിലവിളിക്കുന്നുണ്ട്, ഒരുപാട് കരയുന്നുണ്ട്, ഒരുപാട് അലമുറയിടുന്നുണ്ട്. എന്റെ പ്രാർത്ഥന കുറെ കണ്ണുനീരും നിലവിളിയും അലമുറയും മുറവിളിയുമായി ഒതുങ്ങിപ്പോകുന്നു. എന്റെ ഇരുട്ടിൽ, എന്റെ രാത്രിയിൽ, എന്റെ നിരാശയിൽ, എന്റെ കൂരിരുട്ടിൽ എനിക്ക് ഞാനറിയാതെ ആനന്ദഗീതങ്ങൾ പകരുന്ന, മൃഗങ്ങളെക്കാൾ ബുദ്ധിയും ആകാശപ്പറവകളെക്കാൾ അറിവും നൽകുന്ന എന്റെ സൃഷ്ടാവ് എവിടെയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ചുരുക്കത്തിൽ, എന്റെ കരച്ചിൽ ഉയരുന്നുണ്ട്, അത് ദൈവകേന്ദ്രീകൃതമല്ല. സഹായത്തിന് വേണ്ടി ഞാൻ നിലവിളിക്കുന്നുണ്ട്, അത് ദൈവകേന്ദ്രീകൃതമല്ല. എനിക്ക് മുറവിളിയുണ്ട്, ദൈവത്തെ തേടിയല്ല, ദൈവാന്വേഷണമല്ല. കരച്ചിലും മുറവിളിയും സഹായത്തിന് വേണ്ടിയുള്ള നിലവിളിയും ദൈവകേന്ദ്രീകൃതമാകട്ടെ. ദൈവം മുഖം മറയ്ക്കുമോ പ്രിയപ്പെട്ടവരെ? അവിടുന്ന് നമ്മെ തേടി വരാതിരിക്കുമോ? ആമേൻ. രൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ, നിൻ സഹനം സുരലോകം.